ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പൊസിഷനിൽ എങ്ങനെ വൈറ്റ് വിജയിക്കുമെന്നാണ്. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ F8ലുള്ള നൈറ്റ് ഓവർലോഡാണ്. അതുകൊണ്ട് തന്നെ ആ നൈറ്റിനെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ വൈറ്റിന് വിജയിക്കാമെന്നാണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയുന്നത് ക്യൂനിൻ്റെ F8 ആണ്. ആ ഓവർലോഡായ ആ പീസിനെ ആദ്യം വെട്ടി കളയുകയാണ് ചെയ്യുന്നത് ക്യൂനിൻ്റെ F8. ഇവിടെ എന്തായാലും ക്യൂനിൻ്റെ F8 ബ്ലാക്കിനും ക്യൂനിൻ്റെ F8 എടുത്ത് നിർവാഹമുള്ളൂ. കാരണമില്ലെങ്കിൽ ആ ക്യൂന് നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ക്യൂനിൻ്റെ F8 നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ റൂക്കിൻ്റെ H7 ചെക്ക് മേറ്റ് ആണ്. ഈ ഒരു റൂക്കിൻ്റെ H7 ചെക്ക് മേറ്റ് നൽകാൻ വേണ്ടിയാണ് ആ ഓവർലോഡായ F8ലുള്ള ആ ഒരു നൈറ്റിനെ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യുന്നത്. അതായത് ക്യൂനിൻ്റെ F8 റൂക്കിൻ്റെ H8. അപ്പോൾ നമുക്ക് അടുത്ത വേരിയേഷൻ നോക്കാം. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. ഈ പൊസിഷനിൽ H7 സ്ക്വയറിലോട്ട് കൺട്രോൾ നൽകാൻ വേണ്ടി ബിഷപ്പ് D3 കളിക്കുന്നു. ആ H7 സ്ക്വയറാണ് കൂടുതൽ പ്രഷർ നൽകാൻ വേണ്ടി വൈറ്റ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ബിഷപ്പ് D3 കളിക്കുന്നു. ഇവിടെ രണ്ട് രീതിയിൽ ബ്ലാക്കിനെ കളിക്കാം. റൂക്കിൻ്റെ A1 ആണ് കളിക്കുന്നതെങ്കിൽ ഇവിടെ റൂക്ക് C8 ചെക്ക് മേറ്റ് ആണ്. അതിനുവേണ്ടിയാണ് ബിഷപ്പ് D3ലോട്ട് വന്നത്. പക്ഷേ നേരെ മറിച്ച് നൈറ്റിൻ്റെ ആണ് ഈ ഒരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടതുപോലെ തന്നെ റൂക്കിൻ്റെ A8 വന്നുകൊണ്ട് ഒരു പീസ് അപ്പാണ്. എന്തായാലും ഇവിടെയും വൈറ്റ് വിജയിക്കുന്നതാണ്. പക്ഷേ നേരെ മറിച്ച് മറ്റൊരു കളി കൂടിയുണ്ട്. അതായത് റൂക്ക് E8ലാണ് വരുന്നതെങ്കിൽ, റൂക്ക് E8 ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഓവർലോഡായ പീസ് നൈറ്റാണ്. E5ലുള്ള നൈറ്റാണ് ഓവർലോഡായ പീസ്. അപ്പോൾ നമ്മൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓവർലോഡായ പീസിനെ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യാം. അതായത് നൈറ്റിൻ്റെ E5ന് റൂക്കിൻ്റെ E5ന് റൂക്ക് A8 ചെക്ക് മേറ്റ് ആണ്.